ഹായ് ഹലോ അസ്സലാം വലൈക്കും, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു യൂസ് ഐഡിയ ആയിട്ടാണ് വന്നത്. പേപ്പർ കപ്പ് വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ മൂന്ന് പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് കപ്പിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഹോൾട്ട് കൊടുക്കാം. ഒരു കപ്പൊന്നും ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ബാക്കി രണ്ട് കപ്പിൽ ഹോൾട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി മൂന്ന് കപ്പും കൂടി ഒട്ടിച്ചെടുത്താൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഇനി ഇതിൻ്റെ മുകളിലോട്ടൊക്കെ നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് വരച്ച് കൊടുക്കാം. ഇതിൽ നിന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന ഗ്ലൂ നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ലൈനായി വരച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും വരച്ച് കൊടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക വരച്ചതിന് ശേഷം. ഇനി നമുക്കിത് പെയിൻ്റ് ചെയ്തെടുക്കാം. ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ മൊത്തത്തിലൊന്ന് പെയിൻ്റ് ചെയ്തെടുത്തു. ഇനി ഇത് ഞാൻ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഗോൾഡൻ കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗ്ലൂ കൊണ്ട് വരച്ച ഭാഗത്ത് മാത്രം ഞാൻ ഗോൾഡൻ കളർ പെയിൻ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിലൊന്ന് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഞാൻ കൈ വെച്ചിട്ട് തന്നെ താഴെ ഭാഗത്ത് ഗ്ലൂ ഇല്ലാത്ത ഭാഗത്തും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ നടുഭാഗത്തും ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ കൊടുക്കണ്ട, നമുക്കൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മൂന്ന് കല്ലിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇത് വെക്കുമ്പോൾ പെട്ടെന്ന് പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് താഴോട്ടേക്ക് വീണു പോകും. അതുകൊണ്ട് ഞാൻ മൂന്ന് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.